ആ ഇക്ക ഇങ്ങള് നേരത്തെ പീടിയ പൂട്ടിങ് പോന്ന. നമ്മൾ ഇച്ചിരി നേരത്തെ ഇങ്ങ് പോന്ന്. ഇന്ന് ഞായറാഴ്ച അല്ലേ, എന്റെ അടുത്ത് ലക്ഷനേരം കുത്തിയിരിക്കാവെന്ന് കരുതി. ഇച്ചൊരു നല്ല സുലിയമാനും കെടുത്താണേ. നിങ്ങള് കുപ്പായി മാർക്കുളി, ഞമ്മൾ ഇപ്പെടുക്ക. ശരി ശരി. തിരുവനന്തപുരം. മദ്യപാനിയായ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. കൊല്ലം. മാതാവ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. അമ്പടി വമ്പത്തി. മദ്യപിച്ച് മതോന്മത്തിയായ യുവനടി എസ് ഐയെ മർദ്ദിച്ചു. എന്റെ പടച്ചവനെ, പേപ്പർ തുറക്കാനേ പറ്റൂല. എന്തൊരു കഷ്ടം. ഒരു സ്നേഹവുമില്ല, മുഹബത്തുമില്ല. അന്റെ സുലൈമാനിക്ക് ഇന്ന് പെരുത്തും മധുരം ഉണ്ടല്ലോ. അല്ലല്ലേ, നമ്മൾ ഒന്നിനൊരു കുറ്റം പറയാറില്ലല്ലോ. എന്ത് കുറ്റം പറയാനാ എന്റെ ബീബേ, ഇച്ചിങ് അടുത്ത് വന്ന അനക്ക് നമ്മളൊരു കൂട്ടം കൊണ്ടുവന്നേക്കണ്. അച്ചപ്പൊന്ന് കഴിച്ചു നോക്കാണ്. എന്താ രസിയ, അനക്ക് അച്ചപ്പം പിടിച്ചില്ലേ? അതല്ലേക്ക, നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള യോഗമില്ലല്ലോ എന്ന് ഓർത്തിട്ട. ബേജാറാകല്ലേ എന്റെ മൊഞ്ചത്തി, എല്ലാത്തിനും പടച്ചതമ്പനൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരും. പടച്ചോൻ വലിയോനല്ലേ. എന്റെ ഇക്ക, നിങ്ങളോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞേക്കണു വേറെ കെട്ടാൻ. അങ്ങനെയെങ്കിലും നമുക്കൊരു കുട്ടിയെ ലാളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു കുട്ടിയെ തരാൻ പറ്റില്ലല്ലോ. ഒറ്റ ഓർണം തന്നോണ്ടല്ലോ വേറെ കെട്ടാനേ, അതിന് നമ്മൾ വേറെ ജനിക്കണം. എന്റെ പൊട്ടത്തിയേ, ഞമ്മള് വേറെ കെട്ടി അതിലൊരു കുട്ടി ഉണ്ടായാ അന്റെ സ്ഥാനം എന്താവും? ഇഞ്ചി ഒരു രണ്ടാം തരക്കാരി ആവൂലേ? അത് ഞമ്മക്ക് സഹിക്കൂല. ഇഞ്ചല്ലാതെ ഈ ദുനിയാവിൽ ഞമ്മക്കൊരു പെണ്ണും വേണ്ട. ഇഞ്ചാത് വർത്താനങ്ങൾ നിർത്തിക്കോളി. ആ ശരി, എന്നാ നമ്മൾ പറയണില്ല. ഇനി നമ്മളൊരു കാര്യം പറയട്ടെ. നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ, ഒരാൺകുട്ടിയെ. എന്റെ റസിയ, അന്നോട് നമ്മൾ എന്താ പറയാ? അങ്ങനെ ദത്തെടുത്താ അത് നമ്മുടെ കുട്ടിയാവോ? ഓൻ വളർന്ന് വലുതാവുമ്പം ഓൻ അവന്റെ ബൈക്ക് അങ്ങ് പോവും. സ്വന്തം മക്കൾ വരെ ഇപ്പോ ഉമ്മാനെയും ഉപ്പാനെയും വൃത്തസ്ഥാനത്തിലാക്കണ കഥയൊന്നും ഇജ്ജ് കേക്കണില്ലേ? മക്കളില്ലെങ്കിൽ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, മക്കളുണ്ടെങ്കിൽ പല ദുഃഖമാ. അത് ഇച്ചു ഓർത്തു വെച്ചോളി. നമ്മളിനി ഒന്നും പറയണില്ല, എല്ലാം നമ്മുടെ ഇക്കാന്റെ ഇഷ്ടം. നമ്മുടെ മാണിക്കല്ല ഞങ്ങള്. ഇതുപോലൊരു കെട്ടുവനെ തന്നേന് നമ്മള് പടച്ചോനോട് എന്നും നന്ദി പറയും. പടച്ചോൻ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കും, അത് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്ക. അത്ര തന്നെ. റസിയ, ബാംഗൂള് കേൾക്കണം, ഞമ്മളൊന്ന് നിസ്കരിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
എന്താ റസ്യ, നിസ്കാരം കഴിഞ്ഞപ്പോ കൽപ്പിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സുഖം. പടച്ചോനോട് ശുചിത് ചെയ്യുമ്പോ നമ്മളെല്ലാം മറക്കും. പരമകാരുണ്യവനായ തമ്പുരാൻ എല്ലാം കാണുന്നുണ്ടല്ലോ. റസിയ, നിനക്ക് ഞാനും എനിക്ക് നീയും മതി. നിങ്ങൾ എന്റെ മുത്താണ്. ഈ കുട്ടീനെ പ്രസവിച്ചിട്ട് അധികമായിട്ടില്ല, ചോര മണം പോലും മാറിയിട്ടില്ല. ശരിയാ, അങ്ങ് തരി. ഇതിനെ പടച്ച നമുക്ക് തന്നതാ, ഇതിനെ നമുക്ക് വളർത്താം. റസിയ, ഏതോ ഒരു സ്ത്രീ ഈ കുട്ടീനെ ഇവിടെ ഉപേക്ഷിച്ചതാ. നമുക്ക് ഈ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അതെന്തിനൊക്കെ? അതങ്ങനെ റസിയ, നമുക്ക് നിയമം നോക്കണ്ടേ? എന്നിട്ട് നമുക്ക് നിയമാനുസൃതം ദത്തെടുക്കാം. ഏതായാലും ഓനെ ഇവിടെ തന്നെ കൊണ്ടുവന്നിടാൻ തോന്നിയല്ലോ. നിങ്ങളുടെ വലിയ മനസ്സ് പടച്ചവൻ കണ്ടു. ഏതായാലും പടച്ചവൻ നമുക്ക് വന്ന സമ്മാനമാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാതെ വേദനിക്കുന്ന സ്ത്രീ ഒരു വശത്ത്, സ്വന്തം സുഖത്തിന് വേണ്ടി നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീ മറ്റൊരു വശത്ത്. ഇനിയെങ്കിലും തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.